ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സേതുമാധവൻ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയ വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും അവിടെ ഇരുത്തി അവരോട് സംസാരിക്കുന്നു അതോടൊപ്പം അനഹയെയും സന്ദീപിനെയും അരികിലേക്ക് വിളിച്ചു വരുത്തി സേതുമാധവൻ പറഞ്ഞു ഇനി അനഹയുടെയും സന്ദീപിന്റെയും വിവാഹ ശേഷം കുറച്ച് ഒക്കെ സന്ദീപിനെ ഏൽപ്പിക്കണമെന്നതാണ് എന്റെ ആലോചനയെന്ന് സേതുമാധവൻ അറിയിച്ചു എന്നും സച്ചിയുടെയും എന്റെയും തണലിൽ ഇവൻ ജീവിച്ചാൽ പോരല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ട ദയാനന്ദഷ് പറഞ്ഞു അത് പിന്നെ ജർമനിയിലൊക്കെ പോയി സന്ദീപ് പഠിച്ചിട്ട് വന്നതല്ലേ അതിന്റെ ഗുണം ഉണ്ടാവാതിരിക്കുകയില്ലല്ലോ എന്ന് സന്ദീപിനെ കുറിച്ച് ദയാനന്ദ മാഷെ പറയുമ്പോ അത് കേട്ടാ സേതുമാധവൻ പറഞ്ഞു ആ പഠിത്തത്തിലൊന്നും വലിയ കാര്യമില്ല മാഷെ കാരണം ഇന്നത്തെ വലിയ വലിയ ബിസിനസ്സുകാരന്മാര് എന്ത് പഠിച്ചിട്ടാ അവര് ഇത്രയും നേരം ബിസിനസ്സുകാരായി മാറിയത് അതുകൊണ്ട് പഠിക്കുന്നത് കൊണ്ടൊന്നും വലിയ കാര്യം പറയാനില്ല എല്ലാവരും ഈ പഠിത്തം പഠിച്ചിട്ടല്ലേ വരുന്നത് പക്ഷേ ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് സ്വന്തമായിട്ടുണ്ടാകണം അതാണ് വേണ്ടത് എന്ന് സേനമാധവൻ അറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ദയാനന്ദഷും അതിനെ അംഗീകരിച്ചു അപ്പോഴേക്കും എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ വ്യക്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കൂടി കഴിയണം എന്ന് പറഞ്ഞതും ഇത് കേട്ടതെന്നാ മീരവേഗം മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഉം സന്ദീപന് എന്തും തുറന്നു പറയാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ അത് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് മീര സന്ദീപിനെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചതും കമലയുടെ തീ മീരയെ നോക്കി അപ്പോഴേക്കും മീര പറഞ്ഞു ആ ധൈര്യവും ആത്മവിശ്വാസവും സന്ദീപിന് എന്നും ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ മാത്രമല്ലേ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുകയുള്ളൂ സന്ദീപിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ് എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് സന്ദീപ് ഒന്നും മിണ്ടാതെ തലങ്കുമ്പിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി താഴേക്ക് വന്നു അപ്പോഴേക്കും മീര പറഞ്ഞു അല്ല ഒരു കാര്യം എനിക്ക് സന്ദീപിനോട് പറയാനുള്ളൂ സന്ദീപിന്റെ ഈ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടല്ലോ അത് എന്നും എല്ലായ്പ്പോഴും ഉണ്ടാകണം പിന്നെ ഒരു കാര്യം മാത്രമേ സന്ദീപിൽ നിന്ന് ഞാൻ പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ മനസ്സിലുള്ളത് എന്തും തുറന്ന് പറയാൻ പറയുന്നത് അതെ എല്ലാവരോടും ഒന്നും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയരുത് സന്ദീപെ അത് ശരിയല്ല എന്ന് സന്ദീപിനോട് മീര പറഞ്ഞത് കേട്ട് ഉടനെ സേതു മാധവൻ മീര ആ പറഞ്ഞ കാര്യമാണ് എനിക്കും പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയരുത് അത് സത്യം തന്നെയാണ് നാളെ ഈ അനഹ എന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയാണ് എങ്കിൽ പോലും ഭാര്യയോട് പോലും ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കേണ്ടി വരും അത് അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുകയുള്ളൂ അക്കാര്യം ഓർമ്മയിൽ ഉണ്ടാകണം എല്ലായ്പ്പോഴും എല്ലാവരോടും എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയരുത് എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണം അത് എപ്പോഴും ചിന്തിക്കുകയും വേണം എന്ന് സേതുമാധവൻ പറ പറഞ്ഞതിനോട് അനുകൂലിച്ചുകൊണ്ട് മീര അറിയിച്ചു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞതും അത് തന്നെയാണ് എന്ന് ഉടനെ തന്നെ എല്ലാവരോടും അക്കാര്യം സംസാരിച്ചു കൊണ്ട് സേതുമാധവൻ പറഞ്ഞു അറേ സന്ദീപിനോട് എനിക്കും അതുതന്നെയാ പറയാനുള്ളത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ തയ്യാറാകരുത് പെട്ടെന്ന് സച്ചി എവിടേക്ക് ഇറങ്ങി വന്നതും സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് സച്ചി വേഗം പുറത്തേക്ക് പോയി ആ സമയത്ത് അവന്തിക അകത്തേക്ക് കയറി വന്നു ആഹ് നിങ്ങൾ എല്ലാവരും എത്തിയോ എന്ന് വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും നോക്കിയിട്ട് ചോദിച്ചു ആ ഞങ്ങൾ വന്നു എന്ന് ദയന്ത മാഷ പറഞ്ഞതും ഉടനെ അവന്തിക പറഞ്ഞു എനിക്കറിയാമായിരുന്നു നിങ്ങൾ എല്ലാവരും വരുമെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവണിമോൾ ഉൾപ്പെടെ മാഷ് ഉൾപ്പെടെ ആവണിമോൾക്ക് വരെ എല്ലാവർക്കും വിവാഹത്തിന് ധരിക്കാനുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ ഇതാണ് എന്ന് പറഞ്ഞതും ദയാന്തമാ പറഞ്ഞു ഓ അതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നോ അവന്തിക എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു അങ്ങനെയല്ല നാളെ എന്റെ അനജത്തിയുടെ വിവാഹം അല്ലേ അതിനൊരു കുറവും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ വേണം അതിൽ പങ്കുചേരാൻ എന്ന് പറഞ്ഞു ഉടനെ ദയാനന്ദോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക ഡ്രസ്സമായി കൊണ്ട് മാറുമ്പോഴത്തേക്കും മാഷ് പറഞ്ഞു ഇനിയിപ്പോ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല നല്ല പൊരുത്തമുള്ള സ്ത്രീക്ക് വിവാഹം എത്രയും വേഗം നടത്തണം അതാണ് വേണ്ടത് എന്ന് ദയാനന്ദ പറയുമ്പോ അത് കേട്ടെന്നാ മാഷ് പറഞ്ഞു അതേ മാധവൻ പറഞ്ഞു വേറൊന്നും അല്ല മാഷേ ഇവിടെ സന്ദീപിന്റെ കാര്യത്തിൽ എനിക്കാകെ സംശയമുണ്ടായിരുന്നു ഇവൻ എന്നോട് വന്ന് പലപ്പോഴായിട്ട് പറഞ്ഞു എന്തോ കാര്യം പറയാനുണ്ട് എന്ന് എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടും ഇവൻ പറഞ്ഞില്ല എനിക്ക് വല്ലാത്ത ആവുകയും ചെയ്തു കാരണം ഇനി ഈ വിവാഹത്തിനൊന്നും അവന് ഇഷ്ടമല്ല എന്നോ സമ്മതമല്ലാന്നോ മറ്റോ പറയാനാണോ എന്ന് ഞാൻ ആ ആശങ്കപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ വന്ന് എന്നോട് പറയുന്നത് എത്രയും വേഗം ഈ വിവാഹം നടത്തി കൊടുക്കണമെന്ന് അത് കേട്ടെന്നും സത്യത്തിൽ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്ന് സേതുമാധവൻ അറിയിച്ചു അത് കേട്ടതെന്ന് മീര പറഞ്ഞു ഹാ അല്ലെങ്കിലും സന്ദീപിന്റെ പ്രവർത്തികൾ അങ്ങനെയാണല്ലോ പലപ്പോഴും സന്ദീപ് മറ്റുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്ന സ്വഭാവമാണല്ലോ സന്ദീപനുള്ളത് എന്ന് അവന്തിക ഉടനെ അറിയിച്ചു ഇവൻ മുമ്പും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പല കാര്യങ്ങളും ഇതുപോലെ ഇവൻ നമ്മളെ ടെൻഷനോടെയാണ് കേൾപ്പിക്കാറുള്ളത് നമുക്ക് വേണ്ട ടെൻഷൻ അത്രയും തന്നതിന് ശേഷം അവൻ കാര്യം പറയാറുള്ളൂ എന്ന് സന്ദീപിനെ കുറിച്ച് അവന്തിക അറിയിച്ചു അതെല്ലാം കേട്ടണം ഒന്നും മിണ്ടാനാകാതെ ആ ഒരു കുറ്റവാളിയെ പോലെ സന്ദീപ് എല്ലാവരുടെയും മുന്നിൽ തല കുമ്പിട്ട് അങ്ങനെ ഇരുന്നു ഈ സമയത്ത് അവന്തിക ചോദിച്ചു അല്ല എവിടെ ആതിരി എവിടെ ആതിരയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച ഉടനെ ആതിര മുകളിൽ അർജുവിന്റെ റൂമിലുണ്ട് എന്ന് ക കമലെടുത്തി അറിയിച്ചു വേഗം തന്നെ അവതിക പറഞ്ഞു ആ എന്നാലേ ആ ആദരിക്കു ഞാൻ വാങ്ങിച്ച ആ ഡ്രസ്സിങ്ങേക്ക് ഞാനേ ഇത് ആദ്രക്ക് നേരിട്ട് കൊടുത്തോളാം നിങ്ങളെല്ലാരും ഇവിടുന്ന് സംസാരിച്ചോ എന്ന് പറഞ്ഞ അമന്തിക വേഗം ആദരയ്ക്ക് വേണ്ടി വാങ്ങിച്ച ആ ഡ്രസ് പാക്കറ്റുമായിട്ട് വേഗം മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അച്വിന്റെ റൂമിലിരുന്ന ആകെ സങ്കടപ്പെട്ട ആതിര അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് കണ്ടതോടെ അച്ഛു പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ ഞാൻ എന്താ ചെയ്യുക നിന്റെ ഈ വിഷമം കാണുമ്പോ ചേച്ചിയും ആകെ തകർന്നു പോകുന്നു നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എന്നെ സമ്മതിക്കത്തും എന്ന് ചോദിച്ചതും ഉടനെ ആതിര പറഞ്ഞു ചേച്ചി സന്ദീപിനെ കുറിച്ച് ഓർത്ത് ഇനി ഞാൻ സങ്കടപ്പെടില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാണ് ചേച്ചിയെ പക്ഷെ എനിക്ക് കഴിയുന്നില്ല അതാണ് സത്യം എന്ന് ആർ അർച്ചനയോട് ആതിര തന്റെ മനസ്സ് തുറന്നു അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവന്തിക മുന്നിലേക്ക് വന്നു ആഹാ ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും എന്ന് ചോദിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് അവന്തിക റൂമിനകത്തേക്ക് കയറി അവന്തിക വരുന്നത് കണ്ടതോടെ ആതിര വേഗം എഴുന്നേറ്റ് റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേഗന്ന് അമിതിക പറഞ്ഞു ആ ഞാൻ വന്നതേ ആതിരയ്ക്കുള്ള ഡ്രസ്സുമായിട്ടാണ് നാളെ എൻറെ അനുജിത്തിയുടെയും സന്ദീപിന്റെയും വിവാഹമാണല്ലോ അപ്പോ ആ വിവാഹത്തിൽ നീയും പങ്കെടുക്കുമ്പോ അവിടെ വരുന്നവർക്ക് തോന്നണം കുറച്ചു പേർക്കെങ്കിലും നിന്നെയാണോ സന്ദീപ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അതിനു വേണ്ടിയുള്ള നിനക്കുള്ള സാരിയാണിത് ദാ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അമതിക ആതിരയ്ക്ക് നേരെ സാരി നീട്ടി ആതിര അത് വാങ്ങിക്കാൻ അയമടി കാണിച്ചങ്ങനെ നിൽക്കുമ്പോ ഉടനെ അമിതിക പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ അനഹയുടെയും സന്ദീപിന്റെയും വിവാഹം ഇതുപോലെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ അന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നപ്പോ നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഈ വിവാഹം നടക്കുകയില്ല എന്ന് വലിയ ആവേശത്തിലും ധൈര്യത്തിലുമൊക്കെയാണ് അവൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നെന്താ നിങ്ങൾക്കാർക്കും അങ്ങനെ യാതൊരു അഭിപ്രായങ്ങളും ഇല്ലാത്തത് കാരണം എനിക്കറിയാം നിന്റെ ചേച്ചിക്ക് അങ്ങനെ എന്റെ നേരെ വെല്ലുവിളി ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഇവൾക്ക് കൂടെ ആരെങ്കിലും വേണം ഇവളുടെ പിന്നിലായിട്ട് അബ്ദുൽ ഖാദറും സന്ധ്യ ഡോക്ടറും ഒക്കെ ഉണ്ടാകണം പക്ഷേ ഇത്തവണ അങ്ങനെ ആരുടെയും സഹായങ്ങൾ ഇവൾക്കില്ല എനിക്ക് പക്ഷെ അങ്ങനെയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല ഞാൻ നേരിട്ട് തന്നെ അത് ചെയ്ത് തീർത്തിരിക്കും എന്ന് അവന്തിക അർച്ചനയോട് അറിയിച്ചു ഇതെല്ലാം കേട്ടു തന്ന അർച്ചന പറഞ്ഞു മോളെ ആതിരെ നീ താഴേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആതിരിയുടെ പൊയ്ക്കൊള്ളാനെ അറിയിച്ചിട്ട് അവന്തികയുടെ മുന്നിൽ നിന്ന് ആതിരയുടെ പൊയ്ക്കൊള്ളാൻ പറയുമ്പോൾ ആതിരെ പോകാനായി വാദത്തിലേക്ക് എത്തിയതും അവതിക പറഞ്ഞു അതെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറി പോവുകയാണോ നീ പൊയ്ക്കോ കൊഴപ്പൊന്നുമില്ല കാരണം നാളെ എൻറെ അനുശത്തിയുടെ വിവാഹം നിന്റെ കണ്ണുനീരിൽ ചവിട്ടിയാണ് അവൾ എൻ്റെ ഏർ അനഹ ആ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നത് അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിൽ എനിക്ക് സന്തോഷിക്കാവുന്നത് എത്രത്തോളമാണ് ആണ് നിന്റെ ശേഷിക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് അവന്തിക അനഹയോട് ഇത്രയും നാളും അർച്ചനയും ആതിരെയും വെല്ലുവിളി ഉയർത്തിയതിന് പകരമായി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അർച്ചന ആതിര അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കണ്ട് വേഗം പിന്നിൽ നിന്ന് വിളിച്ചു ആതിരേ പോകണ്ട എന്ന് പറഞ്ഞ് വേഗം ഒരിക്കലേക്ക് ചെന്ന് ആതിരയെ വിളിച്ചുകൊണ്ട് നേരെ അവന്തികയുടെ മുന്നിലേക്ക് വന്ന് നിർത്തി ആതിരയും അർച്ചനയും കൂടെ അവന്തിക പറയുന്നത് കേൾക്കാനായി നിൽക്കുമ്പോ അമതിക പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു എന്താന്ന് നിന്റെ ചേച്ചിക്ക് മനസ്സിലായി നിനക്ക് മനസ്സിലായില്ലെങ്കിലും എന്ന് ആതിരയോട് അവന്തിക പറയുന്നു ഇതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അങ്ങനെ ആതിരയും അർച്ചനയും നിൽക്കുമ്പോ അവധിക പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എപ്പോഴും നിന്റെ ചേച്ചിയുടെ വാക്ക് കേട്ട് എന്തിനും തയ്യാറെടുത്ത് എടുത്തു ചാടി അങ്ങനെ നിൽക്കുമ്പോ ഒരു കാര്യം നീ മനസ്സിലാക്കണം ചേച്ചിയെ വിശ്വസിച്ച് അതിനെടുത്തു ചാടാനായിട്ട് നിന്റെ ചേച്ചിയുടെ പേര് അവന്തിക എന്നും നിന്റെ പേര് അനഹ എന്നും അല്ല എന്നുള്ള കാര്യം എന്ന് അവന്തിക ആദരയോട് പറയുമ്പോ അത് കേട്ട അർച്ചന മുമ്പ് അനഖയുടെ വിവാഹം മുടങ്ങിയപ്പോ അനഖയുടെ റൂമിലെത്തി അനഹിയോടും അമന്തികയോടും പറഞ്ഞ ആ വാക്കുകൾ അതേപോലെ തന്നെ തിരിച്ച് തന്നോട് പ്രയോഗിച്ചതാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നു അതിനുശേഷം അമന്തിക പറഞ്ഞു അതേ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെച്ചോ ഇങ്ങനെ എല്ലായ്പ്പോഴും എടുത്തു ചാടി വിവാഹത്തിന് വെല്ലുവിളിയൊക്കെ ഉയർത്തി ഇത് മുടക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തൻ്റെ കൂടി നിന്ന് നിന്റെ ചേച്ചിക്ക് ഇപ്പൊ എന്തു പറ്റി അത് നീ കണ്ടില്ലേ എന്ന് ആതിരയോട് അനഹ ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ ആ ആതിര അവിടുന്ന് മാറുന്നു ഉടനെ തന്നെ അമന്തിക ആ ഡ്രസ് പാക്കറ്റ് എടുത്ത് വീണ്ടും ആദരിക്ക് നേരെ നീട്ടി ഇത് നാളെ ഈ വിവാഹത്തിന് നീ ഈ സാരി ഉടുത്തു വേണം ആ കതിർമണ്ഡപത്തിനരികിൽ വന്ന് നിൽക്കാൻ എന്റെ അനിശ്ചിതയുടെ കഴുത്തിൽ സന്ദീപ് താലി കെട്ടുന്ന നിമിഷം നീ കണ്ടു നിൽക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ ഡ്രസ് പാക്കറ്റ് ആതിരയ്ക്ക് നേരെ നീട്ടി അപ്പോഴേക്കും ആതിരി അത് വാങ്ങിക്കാതെ മാറുന്നത് കണ്ട് അർച്ചന വേഗം അവധികൾ അരികിലേക്ക് ചെന്നു എന്നിട്ട് ആ പാക്കറ്റ് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു മോളെ നീ ഇത് വാങ്ങിച്ചോ നീ ഇത് വാങ്ങിക്കുന്നതിൽ ആകെ വിഷമിക്കുകയൊന്നും ചെയ്യണ്ട കാരണം നാളെ ആ വിവാഹം നടക്കാൻ പോകുന്നില്ല അത് കേട്ട ഉടനെ അവന്തിക ആതിരയെ നോക്കി അവൻ സന്ദീപുമായിട്ടുള്ള വിവാഹം മുടക്കുമെന്നുള്ള അർച്ചനയുടെ വെല്ലുവിളി കേട്ടിട്ട് അവന്തിക സംശയത്തോടെ നോക്കുമ്പോ അർച്ചന പറഞ്ഞു അതെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാണ് പക്ഷെ നിങ്ങൾ അതിനെ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതോടെയല്ല അവസാനിപ്പിക്കാന് വീണ്ടും നീ വെല്ലുവിളിയായിട്ട് വരികയാണോ ഈ വിവാഹം മുടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതെ ഞാൻ ഇതല്ല അവസാനിപ്പിക്കാൻ തയ്യാറായതായിരുന്നല്ലോ ഇപ്പോ നിങ്ങളല്ലേ വെല്ലുവിളിച്ചോണ് ഞങ്ങളുടെ മുന്നിൽ വീണ്ടും വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കണം നാളത്തെ സന്ദീപിന്റെയും അനഹയുടെയും വിവാഹം നടക്കില്ല സാരി ഉടുത്ത് അനഹ കതിർമണ്ഡപത്തിലേക്ക് എത്തിയാലല്ലേ അതുപോലും എത്തിച്ചേരില്ല അതിനു മുൻപ് തന്നെ ഈ വിവാഹം മുടങ്ങിയിരിക്കും എന്ന് അവന്തികയോട് അർച്ചന പറയുന്നു അത് കേട്ട ഉടനെ തന്നെ അവന്തിക പറഞ്ഞു ശരി നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോ അവന്തികയുടെ കയ്യിൽ ഇരുന്ന ആ ഡ്രസ് പാക്കറ്റ് അർച്ചന പിടിച്ചു വാങ്ങിച്ച് അത് നേരെ ആദ്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു മോളെ ആദരെ നീ ഇത് പിടിച്ചോ ഇത് നീ കയ്യിൽ വെച്ചോ പേടിക്കണ്ട ഇത് നീ ഉടുക്കേണ്ടി വരത്തില്ല നാളെ കാരണം ഈ വിവാഹത്തിന് വേണ്ടി നിനക്ക് അവന്തിക എടുത്തി നേരത്തെ കൊണ്ടുവന്ന് തന്ന സാരിയാണെന്ന് കരുതിയാ മതി അതും നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് വേണ്ടി അങ്ങനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞത് വേഗം അവന്തിക അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഹാ അർച്ചന നീ എന്താ ഈ പറയുന്നത് ഇപ്പോൾ തന്നെ ഈ പാവം കൊച്ച് സന്ദീപിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കലങ്ങി ഹൃദയം തകർന്നിരിക്കുകയാണ് അതിനോട് വീണ്ടും നീ ഇങ്ങനെ വെറും വാക്ക് പറഞ്ഞ് അവളുടെ മനസ്സിന് പ്രതീക്ഷ കൊടുക്കരുതേ സന്ദീപിന്റെയും അനഹിയുടെയും വിവാഹം ഇത്തവണയും അർച്ചനയ്ക്ക് മുടക്കാൻ കഴിയുകയാണെങ്കിൽ ഒന്ന് കാണിക്കെ എന്ന രീതിയിൽ അവന്തിക വെല്ലുവിളിച്ച് ആ റൂമിൽ നിന്ന് പോകുന്നു അപ്പോഴേക്കും അർച്ചന ഏതു വിധേനയും ഈ വിവാഹം മുടക്കേ തീരൂ എന്ന ആലോചന മുഴുകിയിരിക്കുമ്പോൾ സന്ധ്യ എപ്പോഴും അർച്ചന അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു ഇന്നൊരു രാത്രിയും ഈ ഒരു പകലും ഒരു രാത്രിയും അർച്ചനയ്ക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അവന്തിക മടങ്ങിയ കാര്യം ഓർത്തുകൊണ്ട് അർച്ചന റൂമിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് ചിന്തിച്ചു സന്ദീപ് തന്നോട് പറഞ്ഞ വാക്കുകൾ സച്ചിയെയും അർച്ചനയെയും രാത്രിയിൽ ഉറക്കത്തിൽ വന്ന് വിളിച്ചുണർത്തി അവരോട് മാപ്പ് പറയുകയും ആദരിയോട് പറയണം ആതിരയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എന്നും എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും അവളുടെ ഒപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടേ എന്നുമുള്ള സന്ദീപിന്റെ വാക്കുകൾ അർച്ചന ഓർമ്മിച്ചു സന്ദീപിനെ ആരോ മനപൂർവ്വം ഭയപ്പെടുത്തുന്നുണ്ട് അത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ അന്നു വന്ന് പറഞ്ഞത് ഇന്നൊരു രാത്രി കൂടിയേ കൈയിൽ ബാക്കിയുള്ളൂ ഒന്നുകൂടി സന്ദീപിനോട് സംസാരിച്ചാൽ അവൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിച്ച് അർച്ചന സന്ദീപിനോട് സംസാരിക്കാനായി സന്ദീപിന്റെ റൂമിനരികിലേക്ക് ചെല്ലുന്നു വാതുക്കിലെത്തി സന്ദീപെ എന്ന് വിളിച്ചിട്ടും അകത്തു നിന്ന് മറുപടി ഒന്നും കേൾക്കാതായതോടെ എന്താ കാര്യം എന്നറിയാനായി അർച്ചന പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി സന്ദീപെ എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വന്നതും സന്ദീപ് വാഷ്റൂമിലാണെന്ന് ശബ്ദം കേട്ട് അർച്ചന മനസ്സിലാക്കി തൽക്കാലം സന്ദീപിനോട് എന്നാൽ അതിനുശേഷം സംസാരിക്കാമെന്ന് കരുതി റൂമിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് സന്ദീപിന്റെ ഫോൺ റിങ് ചെയ്തു ഒരു കോള് വന്നേക്കുന്നത് ഒരു അൺനോൺ കോൾ ആണെന്ന് കണ്ടതോടെ ആ തൽക്കാലം എടുക്കണ്ട എന്ന് കരുതി അർച്ചന അവിടുന്ന് പോകാനായി ഇറങ്ങി വരുമ്പോ പെട്ടെന്ന് അർച്ചനയുടെ മനസ്സിലേക്ക് സംശയം തോന്നി ഇനി ആ എപ്പോഴും വിളിച്ച് സന്ദീവിനെ ഭീഷണിപ്പെടുത്തുന്ന ആളായിരിക്കുമോ എന്ന് ആലോചിച്ച് അർച്ചന വേഗം ചെന്ന് ആ കോള് അറ്റൻഡ് ചെയ്തു കോള് അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ മൂർത്തി അർത്ഥന അർച്ചനയോട് സംസാരിച്ചു തുടങ്ങി എന്താടാ നീ കോൾ എടുക്കാനായി വൈകിയത് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായേക്കരുത് നാളെ കതർ മണ്ഡപത്തിൽ ചെന്ന് ആ പെങ്കുശിനെയും താലി കെട്ടി ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോന്നോണം ഇനിയെങ്കിലും അവസാന നിമിഷം നിന്റെ ഈ തീരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഇതിൽ നിന്ന് നീ പിന്മാറിയാൽ നിന്റെ അച്ഛനടുക്കം നിന്റെ ഏട്ടന്മാരെയും നിന്റെ ഏട്ടത്തിമാരെയും എല്ലാം ഞാൻ ഇല്ലാതാക്കും അത് ഓർത്തോ നീ എന്ന സന്ദീപിനെ വീണ്ടും മൂർത്തി ഭീഷണിപ്പെടുത്തുന്നു ആ വാക്കുകൾ മുഴുവൻ അർച്ചന കേൾക്കാനിടയാകുന്നു സന്ദീപാണെന്ന തെറ്റിദ്ധാരണയിൽ മൂർത്തി സംസാരിച്ചത് മുഴുവൻ അർച്ചനയോടുമായിരുന്നു അർച്ചന അതെല്ലാം കേട്ടതോടെ ആകെ ഭയത്തോടെ ഇനി അയാൾ പറയുന്നെന്ന് അറിയാനായി വീണ്ടും ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു അപ്പോഴേക്കും അയാൾ വീണ്ടും പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്റെ ഏട്ടനെ അന്ന് ഞാൻ വെറുതെ ഒന്ന് വണ്ടി തട്ടിച്ച് അങ്ങ് വിട്ടെന്നേ ഉള്ളൂ എന്നാൽ ഇനി നീ ഈ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറിയാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നിന്റെ വീട്ടിലുള്ള എല്ലാത്തിന്റെയും നെഞ്ചത്തുകൂടിയായിരിക്കും ഞാൻ വണ്ടി കയറ്റുക അത് കേട്ടതും അർച്ചന അന്ന് സച്ചിക്കുണ്ടായ അപകടത്തെ കുറിച്ച് ഓർമ്മിച്ചു അതെല്ലാം അയാളുടെ കളികളായിരുന്നുവെന്നും അതുകൊണ്ടാണ് സന്ദീപ് വല്ലാതെ ഭയന്ന് പോയത് എന്നും അർച്ചന മനസ്സിലാക്കി പിന്നെ ഒരു കാര്യം കൂടി ഇക്കാര്യം ഒരാളോട് പോലും നീ പറഞ്ഞു പോകരുത് നാളെ ഈ വിവാഹത്തിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിലുള്ള ഈ സംസാരം അവസാനിക്കൂ അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോഴേക്കും അർച്ചന ആകെ ഭയത്തോടെ അയാൾ ശരിക്കും സന്ദീപിനെ വിരട്ടിയത് കൊണ്ട് തന്നെയാണ് സന്ദീപ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയെന്നുള്ള സത്യാവസ്ഥ അർച്ചന മനസ്സിലാക്കി അപ്പോഴേക്കും പെട്ടെന്ന് സന്ദീപ് ഇറങ്ങാൻ പോകുന്നെന്ന് മനസ്സിലാക്കിയ ഉടനെ അർച്ചന ആ കോള് കട്ട് ചെയ്തതിനു ശേഷം അയാളുടെ നമ്പർ കൃത്യമായി മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കണം ഉടനെ തന്നെ സന്ദീപ് കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയെന്ന് കണ്ടതോടെ വേഗം അർച്ചന ആ ഫോൺ എടുത്ത് ബെഡിലേക്ക് വെച്ചതിന് ശേഷം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം താൻ ആ റൂമിൽ ചെന്ന് വന്ന സന്ദീപിന് സംശയം തോന്നാതിരിക്കാനെ വേഗം സന്ദീപിന്റെ വാതിലും പതുക്കെ അടച്ചിരുന്നു അങ്ങനെ അർച്ചന അയാളുടെ നമ്പർ കിട്ടിയതിന്റെ ആശ്വാസത്തിൽ വേഗം റൂമിലേക്ക് പോവുകയും ആകെ ഞെട്ടലോടെ റൂമിലേക്ക് അർച്ചന ചെന്നിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ സന്ദീപിന്റെ ഫോണിലേക്ക് വീണ്ടും അയാൾ വിളിച്ചു സന്ദീപ് വേഗം കോൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി നാളെ വിവാഹിതരാകാൻ പോകുന്ന സന്ദീപിനെ അനഹിക്കും എന്റെ വിജയാശംസകൾ എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ ഉടനെ ഫോൺ ചെയ്തു ഇത് കേട്ട ഉടനെ മംഗളാശംസകളും വിജയാശംസകളും എല്ലാം നേർന്ന് അയാൾ ഫോൺ വെച്ചപ്പോഴേക്കും സന്ദീപ് ആകെ നിരാശയിലായി താൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വിവാഹമാണ് നാളെ നടക്കാൻ പോകുന്നതെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ എന്നോർത്ത് തന്റെ കുടുംബത്തെ താൻ കാരണം ഒരിക്കലും ഒരു മരണത്തിലേക്ക് അവരുടെ തകർച്ചയിലേക്ക് പറഞ്ഞുവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതി സന്ദീപ് വീണ്ടും ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് നിന്നു അപ്പോഴേക്കും റൂമിലെത്തിയ അർച്ചന ആകെ ടെൻഷനോട് നിൽക്കുമ്പോ സച്ചി അവിടേക്ക് എത്തി സച്ചിയെ കണ്ടതും അർച്ചന വേഗം ചോദിച്ചു സച്ചിയേട്ടാ സച്ചിയുടെ പറഞ്ഞിട്ടില്ലേ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അയാളോട് ചോദിച്ച ഒരു നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടുവോ എന്ന് ചോദിച്ചിടും അർച്ചനയോട് സച്ചി പറഞ്ഞു അതൊക്കെ ഉണ്ട് അതൊക്കെ ഇരിക്കട്ടെ തനിക്ക് ഇപ്പൊ ആറ് നമ്പറിന്റെ ഡീറ്റെയിൽസാ വേണ്ടത് എന്ന് ചോദിച്ചിരുന്നു ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ സന്ദീപ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം സന്ദീപിനെ ആരോ വിളിച്ച് ഭയപ്പെടുത്തുന്നുണ്ടത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് സത്യമായിരുന്നു സന്ദീപ് സച്ചിയേട്ടാ സന്ദീപിനെ അങ്ങനെ ഒരാൾ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ സച്ചി വേഗം ചാടി ഇരുന്നിട്ടു അയാളുടെ നമ്പർ എനിക്ക് കിട്ടി അതാ ഞാൻ ചോദിച്ചത് എന്നെ പറഞ്ഞിരുന്നു സച്ചി ചോദിച്ചു അതെങ്ങാ അവൻ തന്നതാണോ സന്ദീപ് പറഞ്ഞോ കാര്യം സന്ദീപ് നിൻ തന്റെ കയ്യിൽ ആ നമ്പര് തന്നോ എന്ന് ചോദിച്ച ഉടനെ അർച്ചന പറഞ്ഞു അല്ല സച്ചിയേട്ടാ ഞാൻ സന്ദീപിനോട് സംസാരിക്കാനായി റൂമിലേക്ക് ചെന്നതാണ് അവനപ്പോ വാഷ്റൂമിലായിരുന്നു അപ്പോഴേക്കും കോള് വന്നത് കണ്ട് അവൻ വാഷ്റൂമിലാണെന്ന് ഒന്ന് പറയാനായി ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും അയാള് സന്ദീപാണെന്ന തെധാരണയിൽ അയാൾ എന്നോട് സംസാരിച്ചു അയാളുടെ ഭീഷണി അച്ഛൻ അടക്കം ഈ കുടുംബത്തുള്ള എല്ലാവരെയും കൊന്നുകളയും എന്നുള്ളതാണ് അത് കേട്ടതും സച്ചി ഞെട്ടി ഉടനെ തന്നെ സച്ചി അർച്ചനയോട് ചോദിച്ചു അല്ല ആ അയാളുടെ പേരെന്താന്ന് അറിയാമോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു പേരറിയില്ല സച്ചിയേട്ട പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സച്ചിയേട്ട അന്ന് സച്ചിയേട്ടന് ആ ആക്സിഡന്റ് ഉണ്ടായില്ലേ അത് വെറും ആക്സിഡന്റ് ആയിരുന്നില്ല അയാള് മനഃപൂർവ്വം ചെയ്ത കാര്യമായിരുന്നു അതാണ് സന്ദീപ് ആകെ ഭയന്നിരിക്കുന്നത് ഈ വിവാഹത്തിന് അവൻ തയ്യാറാണെന്ന് പറയാനുള്ള കാരണവും അയാളാണ് അതുകൊണ്ട് സച്ചിയേട്ട അയാളെ എത്രയും വേഗം കണ്ടെത്തണം നമ്മുടെ കുടുംബത്തെ ഈ രീതിയിലാക്കിയ നമ്മുടെ സമാധാനം തകർത്ത അയാളെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കണം സച്ചിയേട്ട എന്ന് സച്ചിയോട് അർച്ചന ആവശ്യപ്പെട്ടു ഉടനെ സച്ചി ചോദിച്ചു അയാളുടെ പേരറിയുമോ എന്ന് ചോദിച്ചതും പേരറിയില്ല പക്ഷെ അവളുടെ നമ്പർ എനിക്കറിയാം സച്ചിയേട്ട എന്ന് പറഞ്ഞു സച്ചി ചോദിച്ചു എവിടെയാതാണ് നമ്പർ എഴുതിയിരിക്കുന്നത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചിയോടെ ഞാൻ എഴുതി വെച്ചിട്ടില്ല പക്ഷെ എന്റെ ഓർമ്മയിലുണ്ട് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഗ്രേറ്റ് എന്നാ താൻ വേഗം പറ എന്ന് പറഞ്ഞു സച്ചി തന്റെ മൊബൈൽ ഫോൺ വേഗം കയ്യിലെടുത്ത് തന്റെ സുഹൃത്തായ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ആ സുഹൃത്തിനെ വേഗം സച്ചി കോണ്ടാക്ട് ചെയ്യുന്നു